ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ, അതായത് അറിവില്ലാത്തവരെ, ദൈവത്തിന്റെ ജ്ഞാനത്തെ അവഗണിക്കുന്നവരെ ദൈവം വെറുക്കുമോ? ഒരുപക്ഷെ വെറുക്കുകയാണെങ്കിൽ അവൻ ദൈവമാണോ എന്ന ചോദ്യം ഉയരും. കാരണം മനുഷ്യൻ താൻ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നു. വെറുക്കുന്നവനെ വെറുക്കുന്നവനെ ദൈവം അത് തന്നെ ചെയ്യുമോ? ദൈവം ഇത് ചെയ്യില്ല. ദൈവം വെറുക്കുന്നവനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. വെറുക്കുന്നവനെ എങ്ങനെ വെറുക്കും? ഒരു കുടുംബത്തിലെ കുട്ടി നന്നായി പഠിക്കുന്നു. അച്ഛൻ കേട്ട് നടന്നാൽ നല്ല പുരോഗതി ഉണ്ടാകും. മറ്റു കുട്ടികൾ നന്നായി പഠിക്കുന്നില്ല. അവർ നഗരത്തിൽ ചുറ്റിക്കറങ്ങുന്നു. എന്നിരുന്നാലും നന്നായി പഠിച്ച് വിജയിച്ചവനോട് അച്ഛൻ പറയും, അവരെയും സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന്. കാരണം അവരും നിങ്ങളുടെ സഹോദരന്മാരാണ്. ദൈവം അതേ വഴിക്ക് പോകുന്നു. എന്റെ സംസാരം കേൾക്കുന്നതിലൂടെ നിങ്ങൾ പക്വത പ്രാപിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കാത്ത മറ്റുള്ളവർ പോലും എന്നെക്കാളധികം നിങ്ങളെ ദേവതയായി ആരാധിക്കുകയും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവരെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അവസാനം ആ ദുഃഖത്തിന്റെ പാരമ്യത്തിൽ അവർ മിടിക്കുമ്പോൾ അവർക്ക് സമാധാനം നൽകേണ്ടത്, അവർക്ക് മോക്ഷം നൽകേണ്ടത്, അവർക്ക് ജീവിത മോക്ഷം നൽകേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് ആരൊക്കെയാണ് എന്തിന് യോഗ്യൻ എന്ന് നോക്കി മനസ്സിലാക്കാൻ പറയുന്നു. അതുകൊണ്ട് ഈ ദുഃഖം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് അറിവില്ലാത്തവരെ പോലും രക്ഷിക്കുന്നത് ദൈവത്തിന്റെ കാരുണ്യമാണ്. അല്ലെങ്കിൽ അവരുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ അവരെ പിന്തുടരും. അവരുടെ ശിക്ഷ കുറക്കാനും അവർക്ക് ലഭിച്ച ശിക്ഷയുടെ ഞെട്ടലിൽ നിന്ന് അവരെ ശാന്തരാക്കാനും കഴിയുന്നത്ര ശുദ്ധിയുള്ള നിങ്ങളുടെ ശക്തി ഉപയോഗിക്കാൻ ദൈവം നിങ്ങളെ പരിശീലിപ്പിക്കുന്നു. ഇപ്പോൾ ഉള്ളതിനേക്കാൾ സുഖകരമായ ഒരു ലോകത്തേക്ക് അവൻ നമ്മെ കൊണ്ടുപോകുന്നു. പക്ഷേ സന്തോഷത്തിന്റെ പാരമ്യമെന്ന് പറയപ്പെടുന്ന സ്വർഗത്തിന്റെ തുടക്കത്തിലെത്താൻ അവർക്കാവില്ല. കാരണം അവർ അതിനായി പ്രവർത്തിച്ചില്ല. അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നാൽ ദൈവം തൊഴിലാളിയെ ബഹുമാനിക്കാത്തതുപോലെയാകും.